നിയമന തട്ടിപ്പ് വിവാദത്തിൽ അന്വേഷണ സംഘം. പരാതിക്കാരൻ ഹരിദാസിന്റെ മലപ്പുറത്തെ വീട്ടിലെത്തിയിരിക്കുകയാണ്. കണ്ടോൺമെന്റ് SI ഷെഫിനും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനുമാണ് എത്തിയിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ വിവാദങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ മൊഴിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇത് പരാതി അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ PA നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിലുള്ള മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ. തൻ്റെ പേരും ഡെസിഗ്നേഷനും വ്യാജമായി ഉപയോഗിച്ചുകൊണ്ട് പണം തട്ടിയതാണ് എന്നുള്ളതാണ് മന്ത്രി ആരോഗ്യമന്ത്രിയുടെ PA നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം ഹരിദാസൻ നൽകിയിരിക്കുന്ന പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും തുടരന്വേഷണം നടക്കും എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. വിശദമായ മൊഴിയെടുത്തതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാം എന്നുള്ളതാണ് പോലീസിൻ്റെ അനുവാദം. നമ്മളിപ്പോൾ നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് കണ്ടോൺമെൻ്റ് CA അടക്കമുള്ള സംഘം പരാതിക്കാരനായിരുന്ന ഹരിദാസിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നതാണ്. നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ മൊഴിയെടുക്കുന്ന കാര്യവും അറിയിച്ചു. അരുൺ അമർനാഥ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരും. അരുൺ, എപ്പോഴാണ് ഈ അന്വേഷണ സംഘം നിലവിൽ ഹരിദാസിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചോദിച്ചറിയാൻ ഉദ്ദേശിക്കുന്നതെന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ലാല്, ഏറ്റവും നിർണായകം തന്നെയാണ് ഈ അന്വേഷണം. കാരണം അന്വേഷണത്തിലാണ് കൂടുതൽ കാര്യങ്ങളിൽ ഈ അവ്യക്തത മാറേണ്ടതുണ്ട്. അതിന് തന്നെയാണ് ഹരിദാസിൻ്റെ മൊഴി ഏറ്റവും നിർണായകമാകുന്നത്. ഇപ്പോൾ ഈ അഖിൽ മാത്യു, അതായത് ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ അഖിൽ മാത്യുവിൻ്റെ പരാതിയിന്മേലുള്ള മൊഴിയാണ് ഇപ്പോൾ ഹരിദാസിൻ്റെ മൊഴി രേഖപ്പെടുത്താനാണ് കണ്ടോൺമെൻറ് SI ഉൾപ്പെടെയുള്ള രണ്ടംഗ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. SIയും വേറൊരു പോലീസുകാരനും ഇവിടെ എത്തിയിരിക്കുന്നത്. ഹരിദാസിനോട് പ്രധാനമായും ഇവിടെ അറിയുന്നത് ഇതിന്മേലുള്ള മൊഴിയും ഹരിദാസിൻ്റെ മൊഴി രേഖപ്പെടുത്തിയാലാണ് ഈ നിയമന തട്ടിപ്പിലേക്ക് നീങ്ങുകയുള്ളൂ. അതായത് ഈ നിയമന തട്ടിപ്പിൽ ഇതുവരെ പോലീസ് ഒരു കേസും എടുത്തിട്ടില്ല. നിയമന തട്ടിപ്പ് ആരോപണത്തിൽ പോലീസ് ഇതുവരെ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് ഹരിദാസൻ മാസ്റ്ററുടെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് ഇതിലേക്ക് ഒരു കേസെടുക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പ്രത്യേകിച്ചും ഈ അഖിൽ മാത്യുവിനുമായി ബന്ധപ്പെട്ട, അഖിൽ മാത്യു ഇന്നലെ ഒരു വീഡിയോ ഉൾപ്പെടെ വെളിപ്പെടുത്തി, വീഡിയോ ഉൾപ്പെടെ പുറത്തുവിട്ട്, അങ്ങനെ ഒരു വിശദീകരണം കൂടി അഖിൽ മാത്യു നൽകുന്ന സാഹചര്യത്തിൽ ആ ഈ പണം നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാകും കൂടുതലായും ഹരിദാസൻ മാസ്റ്ററിൽ നിന്ന് പോലീസ് ശേഖരിക്കുക. അത് ആ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും പോലീസിൻ്റെ ആദ്യഘട്ട എന്തായാലും മൊഴിയെടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലാൽ, നിലവിൽ അഖിൽ മാത്യുവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള മൊഴിയെടുക്കലാണല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്. ഈ ഹരിദാസിനെ ഏതെങ്കിലും രീതിയിൽ കബളിപ്പിച്ചതാണ് എന്നുള്ള രീതിയിലുള്ള തരത്തിൽ കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടെത്താനോ അല്ലെങ്കിൽ അതിലേക്കുള്ള എന്തെങ്കിലും സൂചനകളിലേക്കോ നിലവിൽ പോലീസിന് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിലവിൽ ഇപ്പോൾ അഖിൽ മാത്യുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഹരിദാസൻ മാസ്റ്ററുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമേ ലാൽ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കേസും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത സാഹചര്യമാണ്. അപ്പോൾ ഈ മൊഴിയെടുക്കൽ എന്തായാലും നിർണായകമാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ പണം വാങ്ങിയതുമായി, പണം നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ, ഒപ്പം തന്നെ ഈ അഖിൽ സജീവും ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്. ഇന്നലെയൊക്കെ ഈ ഹരിദാസിൻ്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ബാസിറും ലെനിനും ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും ഈ പോലീസ് എന്തായാലും ഹരിദാസൻ മാസ്റ്ററിൽ നിന്ന് മൊഴിയായി ശേഖരിക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ അഖിൽ മാത്യുവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യ ആൾമാറാട്ട ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് എന്തായാലും അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. ഹരിദാസൻ മാസ്റ്ററിൻ്റെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമായിരിക്കും മറ്റ് ഈ നിയമന തട്ടിപ്പ് ആരോപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. ലാല്, ശരി. അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകിയത്. നിലവിൽ ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിട്ടുള്ള അഖിൽ മാത്യുവിൻ്റെ പരാതിയിൽ, അതായത് തൻ്റെ പേരും ഡെസിഗ്നേഷനും ദുരുപയോഗം ചെയ്തുകൊണ്ട് ആൾമാറാട്ടം നടത്തി പണം തട്ടി എന്ന പരാതിയിലാണ് കണ്ടോൺമെൻറ് പോലീസ് ഹരിദാസിന് മൊഴിയെടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. വിശദമായി മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയെടുക്കലിന് ശേഷം ഹരിദാസൻ നൽകിയിരിക്കുന്ന നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളിലേക്കുള്ള കാര്യങ്ങൾ കൂടി നടക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമാണ് ഹരിദാസൻ നൽകുന്ന മൊഴി.